സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് വാക്സിന് 250 രൂപ. കേന്ദ്ര സർക്കാരാണ് നിരക്ക് പ്രഖ്യാപിച്ചത്. ആശുപത്രികളിലെ സേവന നിരക്കായ 100 രൂപ അടക്കം ആണ് ഇത്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോബിൻ, ഈ കാശ് കൊടുത്തുള്ള വാക്സിൻ വിതരണം എപ്പോഴായിരിക്കും ആരംഭിക്കുക? മാർച്ച് 1 മുതലാണ് ലക്ഷ്മി, നമ്മുടെ രണ്ടാമത്തെ സ്വകാര്യ ആശുപത്രികളിലെയും ഒപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള അസുഖബാധിതരായവർക്കുമുള്ള വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതിലിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരുകൾ നടത്തുന്ന സ്വകാര്യ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലൂടെ പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും ഈ വാക്സിൻ വിതരണം നടക്കുക. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലും ഈ ഒരു ഘട്ടത്തിൽ വാക്സിൻ വിതരണമുണ്ട്. അതിൻ്റെ നിരക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 2 ഡോസാണ് ഒരു വാക്സിൻ കുത്തിവയ്പ്പിൽ നൽകേണ്ടത്. അതിൽ ആദ്യത്തെ കുത്തിവയ്പ്പിന് നൽകുന്നത്, അതായത് 1 ഡോസിന് 250 രൂപ നിരക്കിലായിരിക്കും. 2 തവണ കുത്തിവയ്പ്പ് നടത്തുമ്പോൾ ഒരാൾ നൽകേണ്ടത്, സ്വകാര്യ ആശുപത്രികൾ നൽകേണ്ടത് 500 രൂപയായിരിക്കും. ഈ 250 രൂപ എന്നത് സേവന നിരക്കായ 100 രൂപ അടക്കമാണ്. അതായത് സേവന നിരക്ക് കൂടി വരുന്നതാണ്, വാക്സിൻ്റെ നിരക്കും സേവന നിരക്കും കൂടി വരുന്നതാണ് ഈ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോഴെന്തായാലും 250 രൂപയാകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗരേഖയും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് സംബന്ധിച്ചാണ് മാർഗ്ഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് 3 തരത്തിൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയും. 1, ആളുകൾക്ക് 60 വയസ്സിന് ഒപ്പം തന്നെ 45 വയസ്സിന് മുകൾ പ്രായമുള്ള രോഗബാധിതരായവർക്കും കോവിഡ് കുത്തിവയ്പ്പ് നൽകുന്ന കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് ഈ കുത്തിവയ്പ്പിനായി രജിസ്റ്റർ ചെയ്യാം. പിന്നെ 1, കോവിൻ ആപ്പിലൂടെയും ഒപ്പം തന്നെ ആരോഗ്യ സേതു ആപ്പിലൂടെയും കുത്തിവയ്പ്പിനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, ആരോഗ്യ പ്രവർത്തകരോ അതുപോലെ തന്നെ ആശാ വർക്കർമാരോ പോലുള്ളവർ, സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് ഈ കുത്തിവയ്പ്പിനെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. എന്തായാലും രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക്, കുത്തിവയ്പ്പിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സർക്കാരുകൾ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.